Hi friends, welcome back to our channel. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് വീഡിയോസ് ആണ് ഇന്ന് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ഒരു വീഡിയോ, അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോ, അങ്ങനെ ആയിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്. പക്ഷെ ഇതിൻ്റെ പ്രിപ്പറേഷൻ രണ്ടും ഇന്ന് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. കാരണം ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. രണ്ട് നല്ല അച്ചാർ, ഒന്ന് പുളിയിഞ്ചി, അതായിരിക്കും ഞാൻ ഫസ്റ്റ് ഇടാൻ പോകുന്ന വീഡിയോ. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഒരു കിണ്ണം കാച്ചിയ അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണ്. അതും എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ്. വിനാഗിരി ഒന്നും ചേർക്കാണ്ട് നമുക്ക് ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് കേട് വരാതെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാങ്ങ അച്ചാറാണ്. വെറൈറ്റി ഐറ്റമാണ്. അതും ഉണ്ടാവും നമ്മുടെ വീഡിയോ ഇന്ന്, പക്ഷെ ഇന്ന് ഉണ്ടാവില്ല. ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോ ഇടുന്നത്. സോ നമുക്ക് പ്രിപ്പറേഷൻസ് കാണാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഇഞ്ചി, അരക്കിലോ ഇഞ്ചിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അരക്കിലോ ഇഞ്ചിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് കട്ട ഒട്ടും ഇല്ലാണ്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മഷി പരുവത്തിൽ അടച്ചിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്യുക, അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ അര കിലോ ഇഞ്ചിക്ക് നമ്മളിവിടെ എടുക്കുന്നത് 250 ഗ്രാം ചെറിയ ഉള്ളിയാണ്. ചെറുതായിട്ട് സ്ലൈസസ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അര കിലോ ഇഞ്ചി. ഇഞ്ചി കഴിയുന്നതും കുറച്ച് നല്ല മഷി പോലെ തന്നെ അരക്കണം, അരച്ചെടുക്കും. അര കിലോ ഇഞ്ചിക്ക് 250 ഗ്രാം ചെറിയ ഉള്ളി. ഈ പുളിയിഞ്ചിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശർക്കര പനിയും അതുപോലെ തന്നെ പുളിയുമാണ്. പുളി ഏകദേശം നാരങ്ങ വലിപ്പത്തിലുള്ള 3 ഉരുള പുളിയാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് പുളി ഇറങ്ങും. അതിനാണ് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അര കിലോ ഇഞ്ചിക്ക് ഞാൻ 350 ഗ്രാം ശർക്കര പനിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 1/2 സ്പൂൺ ഉലുവപ്പൊടി, 1 നുള്ള് കായപ്പൊടി, 3 സ്പൂൺ ചെറിയ സ്പൂണിന് 3 സ്പൂൺ മുളക് പൊടി, പിന്നെ താളിക്കാനുള്ളത് കറിവേപ്പിലയും മുളകും കടുകും. ഓക്കെ, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പുളി ഇഞ്ചി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഈർപ്പമില്ലാത്ത പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ 2 മുളക് പൊട്ടിച്ചിടുക. കടുക്, മുളക്, കറിവേപ്പില. അല്ലെങ്കിൽ നമ്മൾ കറിവേപ്പില ഇട്ടു, ഇന്നൊരു ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇതിനിങ്ങനെ വഴറ്റി വഴറ്റി നിൽക്കാം. ഇതിലേക്ക് നമ്മൾ അരിച്ച് നമ്മൾ ആ പുളി അരിച്ചെടുത്തിട്ടുണ്ട്. ആ അരിച്ച് മാറ്റി വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ആ ഉപ്പ്, ഉപ്പ് ഒരു പ്രധാനപ്പെട്ട സാധനമാണ്, നമ്മൾ പറയാൻ വിട്ടുപോയി. നന്നായിട്ട് ഇളക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഉലുവപ്പൊടി, കായപ്പൊടി ചേർത്തു. ആ 3 സ്പൂൺ മുളക് പൊടി അല്ലേ, ചെറിയ 3 സ്പൂൺ മുളക് പൊടി മുഴുവനും ഇടും. പുളിവെള്ളം ചേർത്ത് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടി. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി വറ്റി. ഇതിലായിട്ടുണ്ട്. ഇനി കുറച്ചു നേരം തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ
കട്ടിയാകും അല്ലേ, കുറച്ചൊരു ഇതാവും. അപ്പൊ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. ഇനി ഇത് ഇരുന്ന് സെറ്റ് ആവണം. ഇത് തണുത്ത് കഴിയുമ്പം എങ്ങനെയാകും ഇതെന്ന് നമുക്ക് നോക്കാം. പുളി ഇഞ്ചി ഇഷ്ടായ?